ഈ കാണുന്ന പഴം തൊലിച്ചെടുത്ത് നമ്മുടെ കൂടെ കൂടിയ പുതിയ ചങ്ങാതിയായി ഈ കാണുന്ന ഇരട്ട തലച്ചി ബുൾബുളിഞ്ഞു കൊടുക്കാൻ പോകുന്നു. നാലഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം നമ്മൾ ഇവനെ ഇണക്കിയെടുത്ത കഥയാണ് ട്ടോ പറയാൻ പോകുന്നത്. ആദ്യമൊന്നും നമ്മുടെ ഒരു 10 മീറ്റർ പോലും അടുത്തു വരാതിരുന്ന ഇവന്മാർ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെയാണ്. ഇന്നിവർക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ പുഴുമന്തി കൊടുക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇവര് സ്ഥിരമായി വന്നിരിക്കാറുള്ള ജനൽ കമ്പിയുടെ താഴെ നമ്മൾ പുഴുമന്തി ഇട്ട് കൊടുത്തപ്പോൾ അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. പലതവണ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും അവർ കഴിക്കാനേ കൂട്ടാക്കുന്നില്ല. ഒരു പക്ഷെ ജീവിതത്തിൽ ആദ്യമായാവും ഇവർ നമ്മുടെ പുഴുമന്തി കാണുന്നു. പിന്നീട് അവർ വന്നിരിക്കാറുള്ള ജനലിന്റെ കമ്പിയിലും കുറച്ചിട്ട് കൊടുത്തിരുന്നു. എന്നാൽ അവരിതിനു മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിലും നമ്മുടെ പുഴുമന്തി ടേസ്റ്റ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണാനില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഇവരെ കൊണ്ട് പുഴുമന്തി കഴിപ്പിച്ചടങ്ങും. അങ്ങനെ കൂട്ടിൽ കടന്നിരുന്ന ബുൾബുളിന്റെ നേരെ നമ്മൾ പുഴുമന്തി വെച്ച് നീട്ടിയപ്പോൾ അവൾ അത് വെട്ടി വിഴുങ്ങുന്ന കാഴ്ചയാണ് ട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ പുഴുമന്തി കൂടെ കഴിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇവർ നന്നായി ഇണങ്ങാനാണ് സാധ്യത. ഇതിനിടക്ക് ആൺപക്ഷി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പുഴുമന്തിയും തട്ടിപ്പറിച്ച് പുറത്തേക്ക് പോയിരുന്നു. അങ്ങനെ പുഴുമന്തി കൊടുത്ത ശേഷം പുറത്തുള്ള കോവക്കവള്ളിയിൽ നിന്നും പഴുത്ത ഭാഗമായ ഒരു കോവക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പഴുത്ത കോവക്ക നമ്മുടെ ബുൾബുളുകൾക്ക് ഒരുപാട് ഇഷ്ടം. പിന്നെ ഈ ബുൾബുളുകളിലെ പെൺപക്ഷിക്ക് മാത്രമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ മേടിച്ച് കഴിക്കാൻ ധൈര്യമുള്ളൂ. ഒട്ടും വൈകാതെ നമ്മുടെ ആൺപക്ഷിയെയും ഘട്ടം ഘട്ടമായി ഇതുപോലെ ഇണക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഇവര് നമ്മളോട് ഇത്രത്തോളം അടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു. ഏതൊരു മിണ്ടാപ്രാണികളെയും നമ്മൾ സ്നേഹത്തോടെ പരിപാലിക്കുകയാണെങ്കിൽ അവർ നമ്മളുമായി പെട്ടെന്നാണ്. അതിനുള്ള വ്യക്തമായൊരു തെളിവാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു തേനീച്ച കൂടി ഇതുപോലെ കെട്ടിവെച്ചപ്പോൾ അതിലായിരുന്നു ഇവന്മാർ കൂടുകൂട്ടിയിരുന്നത്. അങ്ങനെ മുട്ടയിട്ട് ഏതാണ്ട് ഒരു 12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞ് വിരിഞ്ഞിരുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴും രണ്ടാമത്തെ മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി ഇത് വിരിയുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ മുട്ടയെടുത്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഇതൊരു കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഇതായിരുന്നു കേട്ടോ അതിന്റെ ഉള്ളിലെ അവസ്ഥ. പിന്നെ ഇവർ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ സമയം പോണതറിയില്ല. അതിരാവിലെ തന്നെ ഇവരുടെ ഉച്ചത്തിലുള്ള സൗണ്ട് കേട്ട് വീട്ടിലാകെ ഒരു ലഹള തന്നെ ആയിരിക്കും. ഇവരുടെ ഒരു മുട്ട വിരിയാതിരിക്കാൻ എന്താണ് കാരണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷെ ഇവരുടെ ആദ്യത്തെ ബ്രീഡിംഗ് ആയതുകൊണ്ടാവും ഒരു മുട്ട വിരിയാതെ പോയത്. എന്തായാലും ഇവരും നമ്മൾ വെച്ചുകൊടുത്ത പെട്ടിയിൽ കൂടുകൂട്ടി മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിച്ചപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം. നമ്മൾ എപ്പോ വീഡിയോ എടുക്കുമ്പോഴും ഇതിലെ പെൺപക്ഷി യാതൊരു കൂസലും ഇല്ലാതെ നമുക്ക് വീഡിയോക്ക് നിന്നു തരാറുണ്ട്. പിന്നെ ഇവരുടെ പേടി മാറ്റാനായി ആദ്യം നമ്മൾ ചെയ്ത പൊടിക്കൈകളാണ് നിങ്ങളിപ്പോ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇരട്ടത്തലച്ചുകളെ ഇണക്കിയെടുത്ത കഥ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.